വികസനമില്ലാത്ത നാടാക്കി നമ്മുടെ നാട് മാറ്റി. അഴിമതി സാർവത്രികമായി, തൊഴിലില്ലായ്മയും അക്രമങ്ങളും കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും എല്ലാം കേരളത്തെ ഒരു തരത്തിലും ലോകത്തിനു മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കൊണ്ടുപോയി. പിണറായി വിജയന്റെ ഭരണം വന്നതിന് ശേഷം എല്ലാ തരത്തിലും കേരളം ലോകത്തിനു മുമ്പിൽ അപമാനിക്കപ്പെട്ടു. ഇതിനെതിരായിട്ടൊരു പ്രതിപക്ഷ ശബ്ദം പോലും ഉയരാത്ത വിധം UDF ഉം LDF ഉം തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് കേരളത്തിൽ. ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ, കേരളത്തിൽ വികസനം വേണമെങ്കിൽ മോദിയോടൊപ്പം അണിനിരക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതി ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇവിടുത്തെ ദേശീയപാതകളുടെ വികസനം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലുള്ള വികസനം, സാമൂഹ്യ ക്ഷേമ വിഷയങ്ങളിലെല്ലാം മോദി എടുത്ത നടപടികൾ, പാവങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ, ഇതെല്ലാം മോദി സർക്കാർ മാത്രമാണ്. കേരളം ഇന്ന് കഞ്ഞുകുടിച്ച് കഴിയുന്നതിന് ഉത്തരവാദി മോദി സർക്കാരാണ്. മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഇവിടെ റേഷനരി ലഭിക്കുമായിരുന്നില്ല, കുടിവെള്ളം കിട്ടുമായിരുന്നില്ല, സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടുമായിരുന്നില്ല, എല്ലാ തരത്തിലും ഇരുട്ടിലാവുമായിരുന്നു മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ. മോദി ഉള്ളതുകൊണ്ട് മാത്രമാണ്, NDA ഭരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. ഇവിടുത്തെ വികസന പ്രതിസന്ധിക്ക് ഉത്തരവാദി LDF ഉം UDF ഉം ആണ് എന്നുള്ള തിരിച്ചറിവ് മലയാളികൾക്കുണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ പ്രത്യേകതയാണ് ജനങ്ങൾ ഈ രീതിയിൽ മോദിയെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നതിൻ്റെ കാരണം. ഒന്നുമില്ല, അത് പ്രതിപക്ഷത്തിന് വീണ്ടും കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ശരിയായ രീതിയിൽ സുതാര്യമായ നിലയിൽ ബാങ്ക് വഴി പിന്നെ ഇടപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നതിനെ മാറ്റിയിട്ട് പഴയതുപോലെ കോൺഗ്രസ്സിന് കള്ളപ്പണം ഇറക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറുന്നേയുള്ളൂ, അല്ലാതെ വേറൊരു കാര്യം അതിലില്ല. വളരെ ട്രാൻസ്പെറൻ്റായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ് നടപ്പാക്കിയത്. അത് പിന്നെ ജനങ്ങളത് തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇവിടെ ഒരു സംസ്ഥാനം അല്ല, അങ്ങനെയല്ല ഇത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ കോടതി വിധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. അത് വരുന്ന 5 കൊല്ലം നമുക്ക് വീണ്ടും മോദി സർക്കാർ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ്സും എന്താണ് ചെയ്യുന്നത്? കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ED അന്വേഷിച്ചു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ അഴിമതി. 32 ബാങ്കുകളാണ്, ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്യുന്നേയില്ല. 32 സഹകരണ ബാങ്കുകളിലാണ് ഒരു പാർട്ടി വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ്റെ പാർട്ടി. ഒരു ജില്ലയിൽ മാത്രം 32 ബാങ്കുകളിൽ, സഹകരണ സ്ഥാപനങ്ങളിൽ കള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കേരളമാകെ അവരത്ര കള്ളപ്പണം ഉപയോഗിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPMUമാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്.